ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്നത്തെ നമ്മളെ റെസിപ്പി മീൻ പൊള്ളിച്ചതാണ്. മീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെ ആയിരിക്കും ഇത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ സിലോപ്പി മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീനുകൾക്കൊക്കെ പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നുണ്ടാവുക. ഞങ്ങളിവിടെ ഇതിന് സിലോപ്പി എന്നാണ് പറയുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരോ അല്ലാന്നുണ്ടെങ്കിൽ വിനീഗറോ ചേർത്തിട്ട് എല്ലാ പൊടികളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലക്കൂട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. രണ്ട് മീനിൽ ഞാൻ ഇതുപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിലേ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ളൂ. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീനിന്റെ 2 സൈഡ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം പാനിലേക്ക് നമുക്ക് ഒരല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം കറിവേപ്പിലൊക്കെ ഇതുപോലെ എണ്ണയിൽ കലർന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് 10-15 ചെറിയുള്ളി ചതിച്ചെടുത്തിട്ടുള്ളതും 2 പച്ചമുളക് നെരുകി കീറിയിട്ടുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സവാള വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ചെറിയുള്ളി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഉള്ളി ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളിനെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ഇതുപോലെ നന്നായിട്ട് കുക്കായി വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ, എങ്കിലേ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് മസാലപ്പൊടികളുടെയൊക്കെ ഓരോ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഈ ഒരു മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള മീനുകൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ സമയത്ത് മീൻ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് സമയമൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വാഴയിലയിലൊന്ന് പൊതിഞ്ഞെടുക്കാം. അതിനായിട്ട് വാഴയില തീയിൻ്റെ ചൂടിൽ കാണിച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള മീനിനെ വെച്ച് കൊടുക്കുക. മസാലയോട് കൂടെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ വാഴയില നല്ല ടൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കെട്ടിയെടുക്കാം. വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുള്ള മീനിനെ നമുക്കൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഈ വാഴയിലയിൽ ഇരുന്നിട്ട് മീന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ. ഇനിയും പാന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഈ അടുപ്പൊന്ന് തുറന്നിട്ട് ഇതിനൊന്നും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും വാഴയിലേക്ക് ഇതുപോലെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഫിഷ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഫിഷ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്.